റോഡരികിലെ കുടിവെള്ള പദ്ധതിക്കും ജലസ്രോതസ്സിനുമരികിൽ സാമൂഹ്യ വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളി. മുക്കം നഗരസഭയിലെ മുത്തേരി മുത്താലൻ റോഡിലെ മുത്തേരി കുടിവെള്ള പദ്ധതിക്കും നിരവധി കുടിവെള്ള പദ്ധതിക്കായി ആശ്രയിക്കുന്ന തോടിനുമരികിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കക്കൂസ് മാലിന്യം തള്ളിയത്. മുക്കം നഗരസഭയിലെ മുത്തേരി മുത്താലൻ റോഡിലെ മുത്തേരി അങ്ങാടിക്ക് തൊട്ടടുത്തായാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളിയത്. പ്രദേശത്ത് തൊട്ടടുത്ത വീടുകളിലേക്ക് ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് റോഡരികിൽ കക്കൂസ് മാലിന്യം തള്ളിയത് ശ്രദ്ധയിൽപ്പെട്ടത്. നിരവധി പേർ ആശ്രയിക്കുന്ന മുത്തേരി കുടിവെള്ള പദ്ധതിയുടെ കിണറും നിരവധി കുടിവെള്ള പദ്ധതികൾക്കായി ആശ്രയിക്കുന്ന തോടിൻ്റെയും തൊട്ടരികിലാണ് മാലിന്യം തള്ളിയത്. അതുകൊണ്ട് തന്നെ ശക്തമായ മഴ പെയ്താൽ കുടിവെള്ള പദ്ധതിയുടെ കിണറ്റിലേക്കും തൊട്ടടുത്ത വീടുകളിലെ കിണറുകളിലേക്കും മറ്റ് കുടിവെള്ള പദ്ധതിക്കായി ആശ്രയിക്കുന്ന തോട്ടിലേക്കും മാലിന്യം കലരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഇവിടെ മുത്തേരി അങ്ങാടിയിൽ നിന്ന് വട്ടോളിപ്പറമ്പിലേക്ക് പോകുന്ന റോട്ടിൽ മാലിന്യം തള്ളിയിട്ടുണ്ട്. അതായത് കുടിവെള്ള പദ്ധതിയിലെ ഒരു കിണറുണ്ട്. അത് മുത്തേരിയിൽ പല വീട്ടുകാരും ഉപയോഗിക്കുന്നതാണ് അതിലെ കുടിവെള്ളം. ഹോട്ടലുകാരും ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പല വീട്ടുകാരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രിയാണ് ഇത് മാലിന്യം ഇവിടെ തള്ളിയത്. നിരന്തരമായിട്ട് ഈ റൂട്ടിൽ ഇങ്ങനെ മാലിന്യം തള്ളുന്നുണ്ട്. കക്കൂസ് മാലിന്യം ആദ്യമായിട്ടാണ് തള്ളുന്നത്. സാധാരണഗതിയിൽ അല്ലാത്ത വേസ്റ്റുകൾ ഇഷ്ടംപോലെ ഇവിടെ വട്ടോളിപ്പറമ്പ് അങ്ങാടിയിൽ എത്തുന്നത് വരെയുള്ള ഭാഗങ്ങളിൽ, അത് ആ റോഡിൻ്റെ സൈഡ് കാട് നിറങ്ങി നിൽക്കുന്ന പ്രദേശങ്ങൾ ഭാഗങ്ങളാണ്, ആ ഭാഗങ്ങളിലാണ് ഇത് കൊണ്ട് തള്ളുന്നത്. നേരത്തെയും മുത്തേരി മുതൽ വട്ടോളിപ്പറമ്പ് വരെയുള്ള പ്രദേശത്തെ റോഡരികിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. ഒരാഴ്ച മുമ്പ് മുക്കം നഗരസഭയിലെ കുറ്റിപ്പാല അയ്യപ്പ ക്ഷേത്രത്തിന് സമീപവും ടാങ്കറിലെത്തിച്ച് കക്കൂസ് മാലിന്യം തള്ളിയിരുന്നു. ഇതിനെതിരെ നഗരസഭാ അധികൃതർക്കും പോലീസിനും പരാതി നൽകിയെങ്കിലും പ്രതികളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. മലയോരത്തെ വിവിധ മേഖലകളിൽ മഞ്ഞപ്പിത്ത പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ ഇത്തരം പ്രവൃത്തികൾ. മുത്തേരിക്ക് തൊട്ടടുത്ത പ്രദേശമായ മാങ്ങാപ്പോയിലിൽ ഏഴോളം വീടുകളിലെ ആളുകൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മഞ്ഞപ്പിത്ത ബാധ സ്ഥിരീകരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.